എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. സമയമൊന്നുമില്ലാത്തവർക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പ്രോൺസ് ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയെക്കാട്ടിലൊക്കെ ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഇതിനു മുൻപ് നമ്മളൊരു പ്രോൺസ് ബിരിയാണി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബസ്മതി റൈസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് ചെറിയ അരി വെച്ചിട്ടാണ്, അതായത് കൈമ അരി വെച്ചിട്ടാണ്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് കൈമ അരി യൂസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല മണമുള്ളൊരു റൈസാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ നേരം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അത് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 300 ഗ്രാം ടൈഗർ പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് 1 കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളിവിടെ 4 വലിയ അല്ലി വെളുത്തുള്ളി പിന്നെ 1 മീഡിയം പീസ് ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1 ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇനി എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കില്ല. അപ്പം എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾ പച്ചമുളക് എരിവനുസരിച്ചിട്ട് ചേർക്കാൻ മറക്കരുത്. അപ്പോൾ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്, ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ചതയ്ക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ചതച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാനിൽ വളരെ കുറച്ച് എണ്ണയിൽ നമുക്ക് പ്രോൺസ് ഒന്ന് വറുത്തെടുക്കാം. നമ്മളൊരുപാട് ഓയിലി ആയിട്ടല്ല ഈ ഒരു ബിരിയാണി ചെയ്തെടുക്കുന്നത്. വീട്ടിലൊക്കെ എപ്പോഴും ചെയ്യുമ്പോൾ കുറച്ച് എണ്ണയിലൊക്കെ ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇതുപോലെ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. 3 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ടൈഗർ പ്രോൺസ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ചെറിയ ചെമ്മീൻ എടുത്താലും മതി. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1 വലിയ സവാളയാണ് നീളത്തിലരിഞ്ഞത്. ഒരുപാട് സവാളയൊന്നും ആവശ്യമില്ല, 2 കപ്പ് അരിയാണ് നമ്മളെടുത്തിട്ടുള്ളത്. അപ്പോൾ 1 വലിയ സവാള അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മളിനി 1.5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. 1 വലിയ തക്കാളിയും പിന്നെ 1 വലിയ തക്കാളിയുടെ പകുതിയും എടുത്തിട്ടുണ്ട്. മീഡിയം തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാലയാണ് ചേർക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല നമ്മുടെ റെസിപ്പിയാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് നമുക്കിനി ഇത് തക്കാളി ഒന്ന് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെമ്മീൽ നമ്മൾ മുളക് പൊടിയും കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം സ്പൈസി ആയിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതും അത്യാവശ്യം സ്പൈസിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ വളരെ കുറച്ച് പുതിനയില, പുതിനയില ഒത്തിരി കൂടരുത്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പാക്കറ്റിൽ വാങ്ങിയതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രേവി ആക്കി എടുക്കാം. ഇനി നമ്മളൊരു വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ 1 ടീസ്പൂൺ നെയ്യും പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാജീരകം ചേർത്തു, 2 ഏലക്ക, 2 ഗ്രാമ്പു പിന്നെ 1 ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് സവാള പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ നമ്മൾ പ്രോൺസ് മാറിനേറ്റ് ചെയ്തപ്പം അതിൻ്റെ തല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തലയോ അല്ലാന്നുണ്ടെങ്കിൽ പ്രോൺസ് തന്നെ ഇതിലേക്ക് വളരെ ചെറിയ പീസുകളാക്കി ചേർക്കാം. അപ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു പ്രോൺസിൻ്റെ ഫ്ലേവർ കിട്ടും. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ച അരി ഊറ്റിയിട്ട് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളെപ്പോഴും ഈ കൈമ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മളൊരു 3.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം, ഈ വെള്ളത്തിൽ നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ടുള്ളതാണ്, വെള്ളം കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് വളരെ കുറഞ്ഞ തീയിൽ 1-10 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. ഞാനിവിടെ 1-10 മിനിറ്റ് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. റൈസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ റൈസിലേക്ക് നമ്മളെ ചെമ്മീൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന കാരണം ആ ഒരു ഫ്ലേവറും നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ റൈസിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോൺസ് മസാലയും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിലായിട്ട് റൈസ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം.
ചെമ്മീനിൽ നമ്മൾ ഒരു അരക്കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം റൈസിൻ്റെ മുകളിലായിട്ട് ഇടാനായിട്ട്. അപ്പോഴാണ് റൈസ് ഒന്നുകൂടെ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ട് നല്ല മോയിസ്റ്റായിട്ട് കിട്ടുന്നത്. ഇനി വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് നമ്മൾ ദം ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ ഫ്രൈഡ് ഓണിയനും പിന്നെ കാഷ്നട്ട്സോ കിസ്മിസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇതിന് മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വളരെ കുറഞ്ഞ തീയിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് സിമ്മിലിട്ടിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ബിരിയാണിയാണ് നമ്മളിപ്പോൾ കണ്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.